നമസ്കാരം. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജോൺ മോക്സ്ലി GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനെ കുറിച്ചും, രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എഡ്ജിൻ്റെ ലാസ്റ്റ് മത്സരമാണ് അടുത്ത സ്മാക്ഡോണിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എഡ്ജ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജോൺ മോക്സ്ലിയെ കുറിച്ചിട്ടാണ്. ഇന്ന് നടന്ന GCW എന്ന് പറയുന്ന കമ്പനിയുടെ സ്പെഷ്യൽ ഇവൻ്റായ ആർട്സ് ഓഫ് വാർ ഗെയിംസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ നിലവിലെ GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന മാറ്റ് കാർഡോണ എന്ന് പറയുന്ന റെസ്ലർ, അദ്ദേഹം WWE ഫോർമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയിരുന്നു. WWE എല്ലാവർക്കും സുപരിചിതനായ സാക്ക് റൈഡറാണ് ഇപ്പോൾ മാറ്റ് കാർഡോണ എന്ന പേര് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് പ്രൊമോഷനുകൾക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മാറ്റ് കാർഡോണ നടത്തിയ ഈ ഒരു ഓപ്പൺ ചലഞ്ചിൽ ആദ്യം ഒരു റെസ്ലറിനെ മാറ്റ് കാർഡോണ പരാജയപ്പെടുത്തുന്നു. പിന്നീട് കുറച്ച് റെസ്ലേഴ്സ് വന്ന് മാറ്റ് കാർഡോണയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാറ്റ് കാർഡോണ പ്രതിരോധിച്ച് അവരെ തിരിച്ചടിക്കുന്നു. എന്നാൽ ആ വന്ന കൂട്ടത്തിൽ ജോൺ മോക്സ്ലി ഉണ്ടായിരുന്നു. ജോൺ മോക്സ്ലി ആദ്യം ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ഉപയോഗിച്ചിട്ട് മാറ്റ് കാർഡോണയെ ആക്രമിച്ചിടുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ജോൺ മോക്സ്ലി ആയിരുന്നു ആ ഒരു റിങ്ങിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു മാസ്ക് ഊരി താനാണ് ജോൺ മോക്സ്ലി എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നെയും ഒരു ഫിനിഷർ അടിച്ച് GCW വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജോൺ മോക്സ്ലി വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിച്ചു നിൽക്കുന്ന ജോൺ മോക്സ്ലിയെ ഫോർമർ GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന നിക്ക് ഗേജ് എന്ന് പറയുന്ന ഡെത്ത് മാച്ചിൻ്റെ കിങ് വന്ന് ചലഞ്ച് ചെയ്യുന്നു. കൂടാതെ ഒക്ടോബർ 6 തീയതിയിലേക്ക് ജോൺ മോക്സ്ലി വേഴ്സസ് നിക്ക് ഗേജ് തമ്മിലുള്ള ഈ ഒരു GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരവും കൺഫേം ചെയ്യുന്നു. ഇതൊരു ഡെത്ത് മാച്ച് ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. GCW ഒരു പ്രത്യേകതര ഡെത്ത് മാച്ചുകളാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. കാരണം ട്യൂബ് ലൈറ്റും ഗ്ലാസസും എല്ലാം ഉപയോഗിച്ച് ഒരു ഹാർഡ് കോർ ലെവലിൻ്റെ ഏറ്റവും ഒരു പീക്ക് ലെവലിലേക്ക് പോകുന്ന മത്സരമായിരിക്കും ഈ ഒരു ഡെത്ത് മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ 6 ജോൺ മോക്സ്ലി വേഴ്സസ് നിക്ക് ഗേജ് തമ്മിലുള്ള ഒരു ഡ്രീം ഡെത്ത് മാച്ച് നടക്കാൻ പോകുന്നത്. അതും GCW ഇവൻറ്റിൽ വെച്ച് GCW ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എഡ്ജിനെ കുറിച്ചിട്ടാണ്. WWE ഹോൾ ഓഫ് ഫെയ്മറായ എഡ്ജ് ഇപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വളരെ ആക്റ്റീവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ എഡ്ജ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പുതിയൊരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സെത്ത് റോളിൻസ് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള മത്സരത്തിന് ഹൈപ്പ് കൊടുക്കുകയാണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് എഡ്ജ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ MSG എന്ന് പറയുന്ന ലോക പ്രശസ്തമായ റെസ്ലിംഗ് എറീനയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്മാക്ഡൗൺ എന്ന പേരിലാണ് ഈ ഒരു സ്മാക്ഡൗൺ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു സൂപ്പർ സ്മാക്ഡൗണിൽ എഡ്ജിൻ്റെ, അതായത് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന എറീനയിൽ എഡ്ജിൻ്റെ അവസാന മത്സരമായിരിക്കും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗണിൽ നടക്കുന്നത് എന്നുള്ളതാണ് എഡ്ജ് ആ ഒരു ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ WWE എല്ലാവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് എഡ്ജ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഒരു ഫ്യൂഡിൻ്റെ ഇടയിൽ വരുന്ന രണ്ടാമത്തെ മത്സരമാണ് അടുത്ത സ്മാക്ഡോണിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് സമ്മർ സ്ലാം പേപ്പറിൽ എഡ്ജ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ഹോൾ ഓഫ് ഫെയ്മറായിരുന്ന എഡ്ജിന് ഒരു സബ്മിഷൻ മൂവിലൂടെ സെത്ത് റോളിൻസിന് എഗെയിൻസ്റ്റ് ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സെത്ത് റോളിൻസ് ആ ഒരു നഷ്ടപ്പെട്ട മൊമെൻറ്റം തിരിച്ചെടുക്കുമെന്നുള്ളൊരു കരുതലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും WWE ആരാധകരും ഈ ഒരു മത്സരത്തെ കാണുന്നത്. എന്തായാലും എഡ്ജിന് WWE ഒരു സ്മാക്ഡോണിൽ വെച്ച് തോൽപ്പിക്കുമോ എന്നുള്ളതും ഒരു സംശയകരമായ കാര്യമാണ്. പക്ഷേ സെത്ത് റോളിൻസ് വിജയിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. നിലവിൽ കത്തി നിൽക്കുന്ന ഈ ഒരു ഫ്യൂഡിൽ വിജയിക്കുന്ന താരത്തിനായിരിക്കും അടുത്തതായി യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കണ്ടൻഡർ പൊസിഷൻ കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതും റെസ്ലിംഗ് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്.
എഡ്ജ് വേഴ്സസ് സെത് റോളിൻസ് തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പറയുന്നത് എഡ്ജ് തന്നെ സെത് റോളിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൽ വിജയിക്കുമെന്നാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.